മൺകട്ട കൊണ്ട് കെട്ടി ഓലമേഞ്ഞ ഒരു കട. വൈദ്യുതി ഇല്ല, ഉപയോഗിക്കുന്നതെല്ലാം പഴയ ഉപകരണങ്ങൾ തന്നെ. ഇങ്ങനൊരു ബാർബർ ഷോപ്പ് ഇക്കാലത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതും ഹൈടെക്കായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു കാലത്ത്. എങ്കിൽ ഇങ്ങനെയൊരു ബാർബർ ഷോപ്പ് ഉണ്ട് കണ്ണൂരിൽ. എങ്കിൽ ആ ബാർബർ ഷോപ്പും അതിനുള്ളിലെ വ്യത്യസ്തനായ ആ ബാർബറെയും നമുക്ക് പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പഴയ രീതി ഇപ്പോഴും തുടരുന്നത്? അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ല. എങ്കിൽ ഒട്ടും വൈകണ്ട, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. പത്മനാഭൻ എന്ന ബാർബർ പപ്പേട്ടന്റെ കണ്ടംകുളങ്ങരയിലെ ബാർബർ ഷോപ്പിനെ കുറിച്ച് അറിയാത്തവരായി നാട്ടിലാരും ഉണ്ടാകില്ല. 48 വർഷം പഴക്കമുള്ള 71-കാരനായ പപ്പേട്ടന്റെ ബാർബർ ഷോപ്പ് ഇന്ന് ഈ നാടിന്റെ തന്നെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. മറ്റ് ബാർബർ ഷോപ്പുകളെല്ലാം ഹൈടെക്കായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ പപ്പേട്ടന്റെ കട മാത്രം ഇപ്പോഴും പഴമയുടെ തനിമ സംരക്ഷിച്ചുകൊണ്ട് മാറ്റമില്ലാതെ തുടരുകയാണ്. മൺകട്ടകൾ കൊണ്ട് കെട്ടി ഓടുമേഞ്ഞ കടയിൽ വൈദ്യുതി കണക്ഷനോ ഫാനോ ഇല്ല. എന്തിനേറെ പറയുന്നു, വാതിലുകളും ജനാലകളും പോലുമില്ല. പല വർഷത്തിലുള്ള കലണ്ടറുകളാൽ അലങ്കൃതമായ ചുമരിന്റെ ഒരു മൂലയിൽ വെൽക്കം സിഗ്നൽ സൂചനയായി തന്റെ സ്വന്തം ഷർട്ട് തൂക്കിയിടും പപ്പേട്ടൻ. കടയ്ക്ക് മുന്നിൽ ഷർട്ട് തൂങ്ങുന്നുണ്ടെങ്കിൽ പപ്പേട്ടനിന്ന് ബാർബർ ഷോപ്പ് തുറന്നിട്ടുണ്ടെന്ന് ആളുകൾക്ക് ഉറപ്പിക്കാം. പഴമയുടെ കയ്യൊപ്പ് ചാർത്തുന്ന ഉപകരണങ്ങളാണ് കടയിൽ നിറയെ. അവ ഉപയോഗിച്ചാണ് ഇന്നും പപ്പേട്ടൻ തന്റെ ജോലി ചെയ്യുന്നത്. കടയിലെ പഴഞ്ചൻ കണ്ണാടിയും കറങ്ങാതെ നിശ്ചലമായിരിക്കുന്ന കസേരയും ഗതകാല സ്മരണകളുടെ ഓർമ്മ പുതുക്കാനുള്ള വേദി കൂടിയായി മാറുകയാണ്. 19 വയസ്സിൽ പഴയ മദിരാശി നഗരത്തിലേക്ക് വണ്ടി കയറിയതാണ് പപ്പേട്ടൻ. തുടർച്ചയായ 6 വർഷവും അവിടെ ജോലി ചെയ്ത ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ആ നാളുകളിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് അദ്ദേഹം ഈ തൊഴിൽ പഠിച്ചത്. തുടർന്ന് കുഞ്ഞിമംഗലം ഹൈസ്കൂളിന് സമീപം ബാർബർ ഷോപ്പ് തുടങ്ങി. അടിയന്തരാവസ്ഥ കാലത്ത് 9 ദിവസം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ അടച്ചതും തിരിച്ചു വന്നപ്പോൾ ബാർബർ ഷോപ്പ് നഷ്ടമായ സംഭവവും ഇന്നും പപ്പേട്ടൻ ഓർക്കുന്നു. തുടർന്നാണ് മൺകട്ടകൾ കൊണ്ട് വാതിലും ജനലുമില്ലാത്ത ഒരു കൂര കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ കടയുടെ അടുത്ത് തന്നെ പുതുതായി 5 ബാർബർ ഷോപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും മറ്റു കടകളിൽ ഇല്ലാത്ത അത്രയും തിരക്ക് ഇപ്പോഴും പപ്പേട്ടന്റെ കടയിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കടയെ മോടി പിടിപ്പിക്കാനും ഹൈടെക് ആക്കാനുമൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ നിലവിൽ തനിക്കുണ്ടെങ്കിലും കട നവീകരിക്കാൻ തയ്യാറല്ലെന്നാണ് പപ്പേട്ടൻ പറയുന്നത്. തന്റെ 3 മക്കളെയും കുലത്തൊഴിൽ പഠിപ്പിച്ച ഈ കട ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് വാതിൽ 2 മില്ലിമീറ്റർ ഇല്ലെങ്കിലും മാറും കിട്ടുന്നൊരു സുഖം. കറണ്ടില്ല, ഷട്ടറില്ല, അത്ര എൻ്റെ കുപ്പായ കുപ്പായ ഇടിയുണ്ടെ ഞാൻ ഇടിയുണ്ട്. കുപ്പായ ഇടിയിൽ ഞാൻ പരിധി പോകണ്ട, ഇല്ലതിനെ കൊണ്ട് കുമ്പുള്ളിയിൽ മണി ജീവിച്ച് പോകട്ടെ. ഉപാധിയായിട്ട് തൊഴിലിട്ട് സമ്പാദിക്കാനും കഴിയില്ല. വീട്ടിലെ കാര്യത്തിനും കൊണ്ട് ഉദ്ദേശിച്ചത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് ജീവിച്ച് പോവാ ഒരു സുഖത്ത് കഴിയുന്നത് നല്ല വലിയ നേട്ടം. ഇഷ്ടപ്പെടില്ല പഴയ തലമുറ ഞാൻ ഇടുന്ന 19 രൂപ 50 പൈസ റിസർവേഷൻ ഫൈനിടുന്ന ആക്കിയിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് ഈ കുലിത്തൊഴിൽ ഞാൻ പഠിക്കും. എന്നെ പഠിച്ച അവിടെ ഒരു 6-7 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ കുറച്ചു കാലം അവിടെ പണിയെടുക്കാൻ നിൽക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ഒരു ജയിലിലൊക്കെ പോക്കുണ്ടായി. അത്ര ആശയപരമായിട്ടുള്ള വിവരമൊന്നുമില്ല. എന്നോടൊന്നും കഴിച്ചിട്ട് അങ്ങനെ പോയി. അവിടെ അത് മതിയാക്കി ആദ്യം മഹാരാഷ്ട്രയിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് വന്നു വിടുന്നു. ഇപ്പം 48 വർഷം. ചങ്ങാതിമാരോട് കുശലം പറഞ്ഞും ഓർമ്മകൾ പങ്കുവച്ചും സജീവമായി ഇവിടെ തുടരുന്നതിന്റെ സുഖം ഹൈടെക് കടകളിൽ കിട്ടില്ലെന്നാണ് പപ്പേട്ടന്റെ മറ്റൊരു വാദം.